തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസയിൽ കുടുങ്ങിയ ആംബുലൻസ്. 5 മിനിറ്റിലധികമാണ് രോഗിയുമായി ടോളിൽ ആംബുലൻസിന് കിടക്കേണ്ടി വന്നത്. ടോൾ പ്ലാസയിൽ എമർജൻസി ലൈനില്ല. അടിയന്തരമായി എമർജൻസി വാഹനം കടന്നുപോകാൻ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. 24-ാം തീയതി 6-10 പാനൂരിൽ നിന്നും കണ്ണൂർ ആശ്രമിംസിലേക്ക് വീട്ടിൽ കിടപ്പിലായി ശ്വാസതടസ്സം നേരിട്ട രോഗിയെ കൊണ്ട് ഞാൻ പോയത്. ഏകദേശം ഒരു 3 മിനിറ്റോളം ബ്ലോക്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും, 3-5 മിനിറ്റോളം ബ്ലോക്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും ടോളിൽ. അവിടെ ആംബുലൻസ് വരുന്ന സമയത്ത് അവർ അതിന് വേണ്ട യാത്രാ സൗകര്യം ഒരുക്കാമെന്നാണ് മുൻപേ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ 24-ാം തീയതി എനിക്ക് അത്തരത്തിലൊരു സൗകര്യങ്ങളൊന്നും അവിടുന്ന് ടോളിലുള്ള ജീവനക്കാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ പങ്കുവച്ചത് അതുകൊണ്ടാണ്. അവസാന ഘട്ടമാണ് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ആംബുലൻസിന് പോകാനുള്ള സൗകര്യം ഒരുക്കി തന്നത്. നിലവിൽ ടോൾ വന്നത് കാരണം ഇത്തരത്തിലുള്ള സജ്ജീകരണം ഇല്ലാത്തത് കാരണം നിലവിൽ പഴയ റോഡിലെ കൂടി പോയാൽ എത്തുന്നതിനെക്കാട്ടും കൂടുതൽ സമയം വൈകിയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എമർജൻസി ലൈൻ ഇല്ല എന്നുള്ളത്. പക്ഷെ പഴയ റോഡിൽ പോയാൽ കൂടുതൽ നേരത്തെ എത്തുമെന്നൊക്കെ പറയുന്നത് എത്ര കണ്ട് ശരിയാണ്? ലികേഷ്, ഈ സംഭവം കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞ 24-ാം തീയതി കണ്ണൂർ പാനൂരിൽ നിന്നും ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്കുള്ള യാത്രയിലേക്ക് ഒരു ആംബുലൻസ് ഡ്രൈവർ യാത്ര ചെയ്തതിൻ്റെ വീഡിയോ ആണുള്ളത്. ശ്വാസ തടസ്സം നേരിട്ട ഒരു രോഗിയുമായി ഈ ആംബുലൻസ് ഡ്രൈവർ പാനൂരിൽ നിന്നും, കൃത്യമായി പറഞ്ഞാൽ പാനൂരിൽ നിന്നും സാധാരണതയിൽ മുൻപ് ഈ മാഹി തലശ്ശേരി ബൈപ്പാസ് വരുന്നതിന് മുമ്പ് 40 മുതൽ 45 മിനിറ്റ് വരെ യാത്ര ചെയ്താണ് എത്താറുള്ളത്. എന്നാൽ ഈ മാഹി ബൈപ്പാസിലൂടെ യാത്ര ചെയ്ത് 20-25 മിനിറ്റിനിടയിലും എത്തേണ്ടതാണ്. പക്ഷേ ഈ മാഹി ബൈപ്പാസിലുള്ള ഈ ടോൾ പ്ലാസയിലെ വലിയ ഗതാഗത കുരുക്ക്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 6 വരി പാതയിൽ 4 വരി മാത്രമുള്ള ഈ ടോൾ പ്ലാസയാണ് ഇപ്പോൾ മുഴപ്പിലങ്ങാട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയും വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് ആ മേഖലയിലുള്ളത്. സാധാരണ രീതിയിൽ ടോൾ പ്ലാസയിലെല്ലാം തന്നെ എമർജൻസി ലൈനുകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അവിടെ അത്തരത്തിലുള്ള എമർജൻസി ലൈനുകൾ ഇല്ല എന്നുള്ളതും വലിയ തോതിൽ ഈ ആംബുലൻസ് പോലുള്ള അത്യാസന്ന നിലയിലുള്ള യാത്രക്കാർക്ക് വലിയ തോതിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. രോഗികളുമായി കടന്നു പോകുന്ന ആംബുലൻസിനും വലിയ തോതിൽ പ്രയാസമുണ്ടാക്കുന്നത്. ഈ ഡ്രൈവർ പറയുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള യാത്രയിൽ 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ സമയം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ എന്തായാലും 35 മിനിറ്റിന് മുകളിലാണ് സമയം എടുക്കേണ്ടി വരുന്നത്. കാരണം ഈ യാത്രാ മധ്യേ വാഹനങ്ങളിൽ വലിയ തോതിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്, ഈ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നതും വലിയ തോതിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ 5 മിനിറ്റോളം സമയം ഈ ടോൾ പ്ലാസയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷവും ഈ വാഹനം ആ പഴയ ഒരു റണ്ണിങ് സ്പീഡിലേക്ക് എത്തുന്നതിന് വേണ്ടി വലിയ കുറച്ച് സമയം അധികമായി വേണം. അതുപോലെ തന്നെ സ്പീഡ് ഡൗൺ ചെയ്ത് ഈ ടോൾ പ്ലാസയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സ്പീഡ് ഡൗൺ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 5 മിനിറ്റോ 10 മിനിറ്റിനും ഇടയിൽ സമയം നമുക്ക് നഷ്ടമാവുന്നുണ്ട് എന്നുള്ള ആക്ഷേപമാണ് നടത്തുന്നത്. ഈ ആംബുലൻസ് ഡ്രൈവർമാർ കൃത്യമായ രീതിയിൽ ടോൾ പ്ലാസയിലുള്ള ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ ജീവനക്കാരോട് പരാതി അറിയിച്ചിരുന്നു. അവരെല്ലാം ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ആംബുലൻസ് കടന്നു വരുമ്പോൾ, അതിൻ്റെ സൈറൻ കേൾക്കുമ്പോൾ കൃത്യമായ സൗകര്യം ഒരുക്കും. പക്ഷേ അത്തരത്തിലുള്ള സൗകര്യം ഇപ്പോഴും ഒരുക്കി നൽകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ആംബുലൻസ് ഡ്രൈവർമാർ ഉന്നയിക്കുന്നത് പ്രധാനമായും. നികേഷ്. ശരി, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.